നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ ജന്മദിനമാണ്. ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ളവരാണ് എല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം. അപ്പോൾ അത് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ നമ്മുടെ മുഖസൗന്ദര്യവും ശരീര സൗന്ദര്യവും എല്ലാം കളയുന്നവരാണ് പലരും. അപ്പോൾ എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി, ഇതൊന്നും ഒരു കാര്യവുമില്ല, എല്ലാത്തിലും എല്ലാ ടെൻഷനും ഉണ്ട്. എന്നാൽ അതിനിടയ്ക്കും ശരീരവും മനസ്സും ഒക്കെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ. സാധാരണ ജീവിതത്തിൽ ഒരുപാട് പേരുണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നതിൽ നമുക്കൊരു മാതൃകയായിട്ട് എടുക്കാൻ പറ്റിയ കുറച്ച് കലാകാരന്മാരിൽ പ്രധാനിയാണ് മമ്മൂട്ടി. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ പോലും തന്നെ ശരീരത്തിനെ ശ്രദ്ധിക്കണം, അതിന് പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കാൻ കാരണം അദ്ദേഹം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല, അതിൽ നന്ദി പറയുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ പടുകളവനായി ഒരു ദൈസ അവസ്ഥയിലായിപ്പോയേനെ. പക്ഷെ അപ്പോഴും നമ്മൾ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ശരീരം ശ്രദ്ധിക്കണം, നമ്മൾ നല്ല ഗെറ്റപ്പിൽ നടക്കണം എന്നൊക്കെ തോന്നിപ്പിച്ചത് അദ്ദേഹം. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രാമേട്ടനോ അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ അവസാപ്പച്ചനോ ഒന്നും ചെയ്തിട്ട് നമുക്ക് പ്രചോദനമാകില്ല. അത് മമ്മൂട്ടി തന്നെ ചെയ്തുകൊണ്ടാണ് നമുക്കതൊരു പ്രചോദനമായത്. അപ്പോൾ അതിന് ഏതായാലും അദ്ദേഹത്തിന് നന്ദി പറഞ്ഞേ പറ്റൂ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു കാലഘട്ടത്തിലും വേറെ സംഭവം വലിയ അത്ഭുതമൊന്നും ഇല്ല അതിൽ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആ മേഖലയിൽ സൗന്ദര്യം കൊണ്ട് വന്ന ആളാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് അദ്ദേഹത്തിൻ്റെ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയം, വലിയ അത്ഭുതമോ പുള്ളി വലിയ മാജിക്കോ ഒന്നും ചെയ്തതായിട്ട് ഞാൻ തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ മനസ്സ് അതാണ്. എനിക്കറിയാം ഒരുപാട് പ്രതിസന്ധികളിലൂടെ തന്നെയാണ് വലിയ വലിയ ആൾക്കാർ പോകുന്നത്. നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ നമ്മൾ അസൂയയുടെ തോന്നും, ഓ കാ പിന്നെ അയാൾക്ക് കാറ് തുറന്നു കൊടുക്കാൻ ആൾ, അദ്ദേഹത്തെ അയാൾക്ക് മുടി ജീവി കൊടുക്കാൻ ആൾ, മറ്റേത് മറിച്ച് എന്നൊക്കെ നമുക്ക് അസൂയ തോന്നും. പക്ഷേ ആ മേഖലയിൽ എത്താനും അവിടെ അങ്ങനെ നിൽക്കാനും അവരൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനിടയിലൂടെ അത് ശ്രദ്ധിക്കുന്ന മമ്മൂട്ടിക്ക് ഒരു സല്യൂട്ട് ആദ്യമേ കൊടുക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഇതുപോലെ പ്രചോദനമായിട്ട് എല്ലാവർക്കും ഒരു മാതൃകയായിട്ട്, അതായത് ഈ പറയുന്നൊരു ടെൻഷനാണ് പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് മനസ്സും മാറ്റിവെച്ച് തോന്നിവാസം നടക്കുന്നവർക്ക് ഒരു മാതൃകയായിട്ട്, ഒരു ഭീഷണിയായിട്ട് മമ്മൂട്ടി എന്നും മലയാള സിനിമയിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മമ്മൂക്കൈക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. സ്നേഹത്തോടെ കൂട്ടിക്കൽ ജയചന്ദ്രൻ.